തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു റെയ്ഡ് നടക്കുന്നതെങ്കിൽ ആ ഒരു ആരോപണത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വാദത്തിന് എന്തെങ്കിലും രീതിയിലുള്ള പ്രസക്തി ഉണ്ടോ എന്ന് പറയാം നേരെ മറിച്ച് അങ്ങനെ അല്ലാത്ത ഇന്ത്യയിലെ ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നിരിക്കുകയാണ് ഈ പല സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിട്ടു രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ നേരത്തെ ശ്രീ പ്രശാന്ത് പറഞ്ഞതുപോലെ പല കേസുകളുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അറസ്റ്റുകളുമാണ് അപ്പോൾ ഇതൊരു ഗ്രൗണ്ട് ഇല്ലാതെ കേവലം ഒരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുകൂലമാക്കുന്ന രീതിയിൽ എന്ന് മാത്രം ഇതിനെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തന്നെയുമല്ല ദേശീയ തലത്തിൽ പോലും രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ സംഘപരിവാർ ശക്തികൾക്കൊന്നും തന്നെ ഒരു പ്രതിയോഗി എന്ന രീതിയിലൊന്നും പോപ്പുലർ ഫ്രണ്ടിനെ കാണാനായിട്ട് സാധിക്കുകയില്ല അവർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിനെ അനുകൂലമാക്കാൻ വേണ്ടി അവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നീക്കം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊരു രാഷ്ട്രീയ എതിരാളി അല്ല